നമസ്കാരം. ക്രിക്കറ്റ് വിശേഷങ്ങളുമായത് ഓഫ്സൈഡ് മീഡിയ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഋഷഭ് പന്തിനെ മാറ്റി വൃദ്ധിമാൻ സാഹയെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി കൊണ്ടുവന്നതാണ് ടീമിലെ പ്രധാന മാറ്റം. അതുപോലെ രവിചന്ദ്രൻ അശ്വിനും ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. രണ്ട് പേസർമാർ മാത്രമാണ് ഇന്ത്യൻ നിരയിലുള്ളത്. ഇശാന്ത് ശർമ്മയും മുഹമ്മദ് ഷാമിയുമാണ് ടീമിലെ രണ്ട് പേസർമാർ. അതുപോലെ സ്പിന്നർമാരായി അശ്വിൻ ജഡേജ സഖ്യം തിരികെ എത്തിയിട്ടുണ്ട്. വിശാഖപട്ടണത്ത് റണ്ണൊഴുകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വെറും നാല് പ്രധാന ബോളർമാർ മാത്രമായി ഇന്ത്യ ഇറങ്ങുന്നത്. ടെസ്റ്റിൽ ആദ്യമായി നാളെ രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തേക്കും. മയാങ്ക് അഗർവാളാണ് സഹ ഓപ്പണർ. ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ, ഹനുമ വിഹാരി എന്നിവർ യഥാക്രമം 3, 4, 5, 6 എന്നീ സ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയേക്കും. പന്തിന് പകരം സാഹയായിരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ പരിഗണിക്കുകയെന്ന് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സഹ ടീമിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. പന്ത് ഇവിടെയും പരാജയപ്പെട്ടതോടെ സാഹയെ കളിപ്പിക്കാത്തതിൽ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. നാളെയാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത്. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.